കളമശ്ശേരിയിൽ ജപ്തി നടപടി നേരിട്ട അജയനും കുടുംബവും ഇന്ന് എസ് ബി ഐ അധികൃതരെ കാണും നാല്പതു ലക്ഷം രൂപ നൽകിയാൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നാണ് എസ് ബി ഐ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഉറപ്പ് മന്ത്രി പി രാജീവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ബാങ്ക് ചർച്ചക്ക് തയ്യാറായത് വീട്ടിലാളില്ലാത്ത നേരത്ത് ബാങ്ക് അധികൃതരെത്തി ജപ്തി നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയതിനെ തുടർന്ന് പെരുവഴിയിലായിരുന്നു അജയനും കുടുംബവും വീട്ടിൽ കയറി വസ്ത്രങ്ങൾ പോലും എടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വന്നു ിഐ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നേരിട്ട അനുഭവം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രി പി രാജീവ് സംഭവത്തിൽ ഇടപെട്ടത് അൻപതു ലക്ഷം രൂപ അടയ്ക്കാനാണ് നേരത്തെ ബാങ്ക് അധികൃതർ അജയനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒറ്റത്തവണ സെറ്റിൽമെന്റിന്റെ ഭാഗമായി നാൽപ്പതു ലക്ഷം രൂപ നൽകിയാൽ നടപടികൾ അവസാനിപ്പിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം തുക തുകയടയ്ക്കണം എന്നാൽ ആറുമാസത്തെ സമയം നൽകണമെന്നാണ് അജയനും കുടുംബവും അഭ്യർത്ഥിക്കുന്നത് പി രാജീവും കളക്ടർ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ സെറ്റിൽ ചെയ്ത് തരാന്നാ പറഞ്ഞേക്കണത് ഇപ്പൊ നാല്പത് ലക്ഷം അല്ലെങ്കിൽ അതിലെ എന്തെങ്കിലും പരമാവധി കുറഞ്ഞ സെറ്റിൽ നാളെ തീരുമാനം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും തുറന്നു തന്നിട്ടില്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അജയൻ എസ് ബി ഐ വൈറ്റില ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുത്തിരുന്നത് പതിനാല് ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു വിദേശത്തായിരുന്ന അജയന് കോവിഡ് സാഹചര്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു ഇതോടെയാണ് ലോൺ തിരിച്ചടവ് മുടങ്ങിയത് മീഡിയ വൺ കൊച്ചി